ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയോ, റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോക്കകത്തും റെയിൽവേ ട്രാക്ക് കാണും. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നതും കൊല്ലത്തെ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സ്ഥലത്തിലൊന്നാണ് തെന്മല. ഞാൻ എപ്പോഴും വരുന്നതാണ്, ഈ റൂട്ടിൽ എപ്പോഴും പാസ് ചെയ്ത് പോകുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തെന്മല റൂട്ടിലുള്ള കഴുതുരുട്ടി പാലം, 13 കണ്ണറ പാലം എന്ന് പറഞ്ഞ പാലത്തിൻ്റെ അടുത്താണ്. ഇതിനു മുമ്പേ ഈ പാലത്തിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലമാണ് കഴുതുരുട്ടി അവിടുത്തെ പാലം, 13 കണ്ണറ പാലം. ഇപ്പോൾ ട്രെയിൻ വരും, ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനാണ്. അത് ഞാൻ ഇതിനു മുമ്പേ ചെങ്കോട്ട ട്രെയിൻ യാത്രയ്ക്കകത്ത് ട്രെയിനിൻ്റെ വിഷ്വൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷ്വല് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നൊന്ന് കാണാം. ഇപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റാവും, അപ്പം ട്രെയിൻ വന്നിട്ട് അതിൻ്റെ വിഷ്വലൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ട്രെയിൻ ഇപ്പോൾ പാസ് ചെയ്ത് പോകും. നല്ല അടിപൊളി ലൊക്കേഷനാണ്, ബാക്കിൽ കാണാം. ഫുള്ളാണ്ടാ, ഫുള്ള് പാറയാണ്. സോ നമുക്ക് ട്രെയിൻ ഒന്ന് വരുന്നത് കാണാം, അങ്ങോട്ടേക്ക്. ഓക്കെ, സോ ഉണ്ടാ, ഇതാണ് 13 കണ്ണറ പാലം എന്ന് പറയുന്നത്. താഴെ കണ്ടോ, താഴെ 13 ആർച്ചാണ്. സോ 13 ആർച്ച് അടങ്ങുന്ന പാലമാണ് 13 കണ്ണറ പാലം എന്ന് പറയുന്നത്. താഴെ കാറ് പോകുന്നതാണ്. താഴെ കൂടെയാണ് നമ്മൾ ആനവണ്ടി പാസ് ചെയ്ത് പോകും, മേളിൽ കൂടെ തീവണ്ടി പാസ് ചെയ്ത് പോകും. അതാണ് 13 കണ്ണറ പാലത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ആനവണ്ടി നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പം എന്താ, ഒരു അണ്ണം വണ്ടി പോകുന്നുണ്ട്. തമിഴ്നാട്ടിലെ വണ്ടിയാണ്, രണ്ട് അണ്ണം വണ്ടിയാണ്. ആനവണ്ടി കിട്ടാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് അണ്ണം വണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പാലത്തിനാണ്ടാ, പാലത്തിന് ചുറ്റും നല്ല അടിപൊളി മലകളാണ്, നല്ല പച്ച വിരിച്ചിരിക്കുന്ന മലകൾ. കണ്ടാ, മലയുടെ ഇപ്പുറത്തായിട്ടൊരു ഗുഹയുണ്ട്. നമുക്ക് ആ ഗുഹയുടെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ട്രെയിനിന് സമയം ആവാറായി, ട്രെയിൻ എത്തുന്നതിന് മുമ്പേ ഒന്ന് റെഡിയായി നിൽക്കണം വീഡിയോ എടുക്കാൻ വേണ്ടി. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഗുഹയുടെ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നാം പറഞ്ഞ ഗുഹ. കണ്ടോ, അടിപൊളി ഗുഹയാണ്. ഈ ഗുഹ ചെറിയ ഗുഹയാണ് കേട്ടോ. ഇതിന് വലിയ ഗുഹ നമ്മൾ ആര്യങ്കാവുണ്ട്, ആ ട്രെയിൻ യാത്രയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ചെറിയ ഗുഹയാണ്, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഈ ഗുഹയുടെ അറ്റം നമുക്ക് കാണാൻ പറ്റും. പണ്ട് മീറ്റർ ഗേജ് ആയിരുന്നു, ചെറിയ തുരങ്കമായിരുന്നു. ഇപ്പോൾ അത് വലുതാക്കി വലിയ ഗുഹയാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറ തുളച്ചാണ് ഈ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആ ഗുഹയുടെ അകത്തോട്ടൊന്ന് ജസ്റ്റ് നടന്നിട്ടാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഗുഹയകത്ത് വലിയ ഇരുട്ടൊന്നുമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും. വലിയ വെട്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ. കൊള്ളാമല്ലേ, സംഭവം കൊള്ളാം. എന്ത് രസം നോക്കിയേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. വെളിയിൽ നല്ല വെയിലും ചൂടാണ്, പക്ഷേ ഗുഹയ്ക്കകത്തോട്ട് വന്നപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നാച്ചുറലായിട്ടുള്ള പാറ, ഇതാ പാറ തുരന്ന് പാറ വെട്ടി കീറിയാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ല വെട്ടമുണ്ട്, വലിയ ഇരുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം അപ്പുറത്തിപ്പുറത്തും വലിയ ഡിസ്റ്റൻസ് ഇല്ല, ചെറിയ ഗുഹ ആയതുകൊണ്ടായിരിക്കാം. അടിപൊളി ഗുഹ, നമുക്ക് ജസ്റ്റ് നാറ്റം വരെ നടക്കാം, സംഭവം കൊള്ളാം. ഇപ്പം ട്രെയിൻ വന്നുള്ള ബ്യൂട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ റൂട്ടിൽ ട്രെയിനിൻ്റെ യാത്രയുടെ സുഖം എൻ്റെ മറ്റേ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ട്രെയിനിൽ യാത്ര ചെയ്തെന്ന് അറിഞ്ഞു. അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ നമുക്ക് ആ ഗുഹയുടെ അങ്ങോട്ട് അറ്റം വരെ പോയിട്ട് ഇങ്ങനെ. അതുപോലെ ഉണ്ട് ഈ പാറയിൽ കമ്പി കൊണ്ടുള്ള വല ഇട്ടിരിക്കുക ഉണ്ടോ. ഫുള്ള് കമ്പി വെച്ചുള്ള വല, കാരണം മേളിൽ നിന്ന് പാറ ഇതൊക്കെ വീഴായിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഈ റൂട്ടിൽ മിക്ക സമയത്തും മരങ്ങളൊക്കെ വീണ് ട്രെയിൻ തടസ്സം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാവാം ഇതൊക്കെ കമ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ടിക്കറ്റ് ചിലവൊന്നും ഇല്ലാത്തുള്ള ചെറിയ കാഴ്ചകളാണ്, വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളുമാണ് പക്ഷേ കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ട്രെയിനിൻ്റെ വ്യൂ കാണാം. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ വലിയ പ്ലാനൊന്നും ഇല്ല, എവിടെ പോകണമെന്നൊന്നും വലിയ പ്ലാനൊന്നും ഇല്ല. ഈ ഭാഗത്തുള്ള ചെറിയ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനാണ് നമ്മൾ വന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് താമസമുണ്ട്, 10-15 മിനിറ്റ് കഴിയും. നമുക്ക് കുറച്ച് കല്ലെടുക്കാം, ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. 3, 4, 5, 6, 7 വേണ്ട, 6 മതി. സോ നമുക്ക് ഈ കല്ല് വെച്ച് ചെറിയൊരു പരിപാടിയുണ്ട്, നമുക്ക് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ കല്ലുകൊണ്ട് ചെറിയൊരു ഗെയിമുണ്ട്. നമ്മളെല്ലാം പണ്ട് കളിച്ചിട്ടുള്ള സമയം പോകാൻ പറ്റിയ ഒരു നമ്മളെ നാടൻ ഗെയിമാണ്. അതായത് കൊത്തം കല്ലെന്ന് പറയും. അതായത് നമ്മളിങ്ങനെ കല്ലിടുക, എന്നിട്ട് പതുക്കെ ഓരോന്നായിട്ട് ഇറക്കുക. നമ്മൾ ഓരോരു കല്ലായിട്ട് ഇങ്ങനെ 1, 2 കല്ല് പൊങ്ങുന്നെടുത്ത 3 ഇങ്ങനെ എടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഇടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇടുക. ഇനി 2 വെച്ചെടുക്കാം. പോയി കേട്ടോ, കയ്യിൽ പോയി, കുഴപ്പമില്ല, ചെറിയൊരു പരിപാടിയാണ്, ഇത് മറന്നുപോയി കേട്ടോ. ഓക്കെ, നമ്മൾ കൊത്തങ്കല്ലൊക്കെ കളിച്ചു, ശരിയായില്ല.
ഒരുപാട് നാളായില്ലേ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിച്ചു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്ത പരിപാടിയാണ്. സോ നമ്മളാ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട് നമുക്ക് നിൽക്കാൻ. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നില്ല, ട്രെയിൻ ഇപ്പോൾ വരാറായി കേട്ടോ. ട്രെയിൻ വരാൻ സമയമായി, ചെയ്ത് വരാൻ സമയം പോകാൻ വേണ്ടിയാണ് നമ്മൾ ആ പരിപാടി ചെയ്ത്. എങ്ങനെയുണ്ട്? നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ? അപ്പോൾ നമുക്ക് പോയിട്ട് ട്രെയിനിൻ്റെ വിഷ്വൽ എടുക്കാം, അതിനുശേഷം തെന്മല ഡാമിൻ്റെ ഭാഗത്തൊക്കെ പോകണമെന്നാണ് പ്ലാൻ. അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ. ഓക്കെ. കീടലൊരു പണി കിട്ടി കേട്ടോ, നമ്മളെ വിഷ്ണുവിൻ്റെ ഫോണ് ഇവിടെ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് വീണ്. ഇപ്പം മേടിച്ച ഫോണായിരുന്നു, എന്തോ പറയാനാന്ന് പറ ഇതോ താഴെ വീണ് ഫോൺ. ഇത്രയും മേളിൽ നിന്ന് വീണ്, ഇനി വർക്കാവോ? എന്തോ വർക്കാവുന്നുണ്ടെങ്കിൽ സാംസങ് അടിപൊളിയാണ്. ഇതാ ഞങ്ങളെ ഫോൺ കേട്ടോ, ഇത്രയും മേളിൽ നിന്ന് താഴോട്ട് വീണ്. പോയി, ഫോണിൻ്റെ കാര്യം തീർന്നു. ഛേ, എന്തോ പറയാനാന്ന് പറ, എവിടെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ പോവും. വിഷ്ണു താഴോട്ട് പോയിട്ടുണ്ട് ഫോൺ എടുക്കാൻ വേണ്ടി. എന്താ റെഡി? കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലേ? പോലെ സത്യം. ഏ, കുഴപ്പമില്ലേ? അടിപൊളി. ഇതോ ഒന്ന് വറക്കാവുന്നുണ്ടോ? ടച്ച് ഒന്നും പോയിട്ടില്ല. ഏ, ടച്ച് പൊട്ടിയോ? ഫോൺ ഓണായിട്ടിരിക്കുകയാണോ? ഫോണായിട്ടുണ്ടോ? ആ, അത് കുഴപ്പമില്ല. ആ, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. സാംസങ്ങിൻ്റെ ഫോൺ അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും മേളിൽ ഇത് വീണിട്ട് ടച്ച് ഒന്നും പൊട്ടിയിട്ടില്ല. അത് വീണ പൊസിഷൻ അനുസരിച്ചാണോ എന്ന് അറിയാൻ പോയാ. എങ്ങനെ പോയാലും ഒരു 10-40 അടി താഴോട്ടാണ് ഫോണ് വീണത്. എന്തായാലും ഫോണൊന്നും കുഴപ്പമില്ല, അതെന്തായാലും കാര്യമായി കേട്ടോ. ഫോണിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് വെച്ചാൽ അതിൻ്റെ മറ്റേ നമ്മളെ ഫോണിൻ്റെ പവർ ബാങ്ക്, അല്ല പവർ ബാങ്ക് അല്ല, ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന ജാക്കറ്റ് അത് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. ഗായ്സ്, നമ്മളെ ഫോണ് ഞാൻ വിചാരിച്ച് ഫുള്ളായിട്ട് ഒന്നും പറ്റിയില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടി, പക്ഷേ ടച്ച് ഒന്നും പോയിട്ടില്ല. ഡിസ്പ്ലേ ആണോ? ഡിസ്പ്ലേയിൽ ഇച്ചിരി പോറലോ, ഇച്ചിരി അല്ല, നല്ല രീതിയിൽ പോറലോ ഒന്നുണ്ട്. പക്ഷേ ടച്ച് എല്ലാം വർക്കിംഗ് ആണ്. എന്തായാലും എല്ലാ പ്രാവശ്യവും ഓരോ ഫോൺ വെച്ച് പോകുന്നുണ്ട് ഓരോ വീഡിയോയിലും. സോ ഫ്രണ്ട്സ്, നമ്മളെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം എത്തും നമ്മളെ ഗേൾ ഫ്രണ്ട് കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോയി. നമ്മുടെ ക്യാമറമാൻ ഒരാൾ മേളിൽ ഇരിപ്പുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഏറ്റവും ടോപ്പിൽ നമ്മളൊരു ക്യാമറമാൻ ഇരിപ്പുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതോ അവിടെ കണ്ടാ, അവിടെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഡയറങ്ങി വാ, വാ പോവാം. സോ നല്ല അടിപൊളി വിഷ്വൽ അല്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഈ ട്രെയിനിൻ്റെ പോകുന്ന വിഷ്വൽ കാണാൻ ആഗ്രഹമുള്ളവർ കറക്റ്റ് 12:55 വന്നാൽ കൊല്ലം ചെങ്കോട്ട പാസഞ്ചർ, ഞങ്ങൾ ഇതിനു മുമ്പേ യാത്ര ചെയ്തില്ല, ആ പാസഞ്ചർ ട്രെയിനാണ് ഇപ്പോൾ പോയത്. അതിൻ്റെ വിഷ്വൽ എടുക്കാനോ അല്ലെങ്കിൽ കാണാനും പറ്റും കേട്ടോ. ഇവിടെ നിന്ന് കാണണമെങ്കിൽ കറക്റ്റ് 12:55 വന്നാൽ മതി. ഞങ്ങളിന് ആഹാരം കഴിക്കാൻ പോവാം. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്നുള്ള ആഹാരം നമ്മളെ ഇവിടെ എവിടെയെങ്കിലും അടിപൊളി ഒരു ലൊക്കേഷനിൽ പോയിരുന്ന് കഴിക്കും, അത് കാണാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ. നമ്മളെ മല കാണാം, ട്രെയിനിൻ്റെ റെയിൽവേ പാളം കാണാം, പിന്നെ താഴെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. നാഷണൽ ഹൈവേ ആണ് താഴെ, മേളിൽ റെയിൽവേ പാലം. ഇതിൻ്റെ മേളിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും ടോപ്പിൽ കയറുന്നത്. ഇനി എന്തുവാ, ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ സെറ്റ് ചെയ്ത സ്ഥലം. നമ്മുടെ ക്യാമറമാൻ അവിടെ എല്ലാം റെഡിയായി നിൽപ്പുണ്ട്. നമുക്കപ്പോഴേ വല്ലതും കഴിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ
സെലക്ട് ചെയ്ത സ്ഥലം ഇന്ന് ഇന്നത്തെ ആഹാരം ഇവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ പ്ലേസ്. അടിപൊളിയല്ലേ? അപ്പം നമുക്ക് ആഹാരം വിളമ്പാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആഹാരം വീട്ടിൽ നിന്ന്, ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ എല്ലാം സെറ്റ് ചെയ്ത് തന്ന ഫുഡാണ്. ഫുഡ് രണ്ടുപേർക്കുള്ള ആഹാരം കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇരുന്ന് നല്ല രീതിയിൽ കഴിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകും. ഓക്കെ, എന്താ വാ, എന്തൊക്കെയാന്ന് നോക്കാലോ. ചോറ് ഇലയിൽ വെച്ചോണ്ട് കണ്ടോ, ചോറൊക്കെ ഒരുമാതിരി ആയിപ്പോയി കേട്ടോ. ചോറങ്ങ് ഒരുപാട് വെന്തുപോയി. ചോറുണ്ട്, പിന്നെ പിന്നെന്തുവാ, പിന്നെ പിന്നെ രണ്ട് പൊരിച്ച മീൻ, പിന്നെ എന്തുവാടാ ചീരത്തോരൻ, പിന്നെ മീൻകറി ഫേവറേറ്റ് ആണ്, മീൻകറി ഇതിനകത്ത് കൊണ്ടുവന്നുണ്ട്. പിന്നെ ഇതെന്തുവാ, ഇതെന്തോ നോക്കട്ടെ. ഇത് ആ ഇത് നമ്മളെ മോംസ് ഫേവറേറ്റ് പഴുത്ത മാങ്ങ കേട്ടോ. പഴുത്ത മാങ്ങ എന്താണ് സംഭവം? ഒന്നുമില്ല, ഇത് പഴുത്ത മാങ്ങ, പഴുത്ത മാങ്ങ വെട്ടിയത് സലാഡ് പോലെ അല്ലേ, അടിപൊളി. ആ ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് വിഷ്ണുവിന് ഓക്കെ ആയി, ഇനി എനിക്ക് അടിപൊളി അല്ലേ. എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമാണ്. ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. അമ്മ രാവിലെ എണ്ണീച്ച് ഉണ്ടാക്കി തന്നെ, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. അപ്പം പൊരിച്ച മീനെല്ലാം ഓക്കെ ആയി, അപ്പം കഴിക്കാം. പഴുത്ത മാങ്ങ അടിപൊളി. ഇത് പഴുത്ത മാങ്ങക്കകത്ത് അമ്മ മുളകും പിന്നെന്തോ പഞ്ചസാരയോ, പഞ്ചസാരയെന്ന് തോന്നുന്നു, പഞ്ചസാരയൊക്കെ ഇട്ട് അടിപൊളി സാധനമാണ്. ഒരു മീൻകറി പാത്രത്തിലാട്ടോ കൊണ്ടുവന്നത്, ബാക്കിയൊക്കെ ഇലയിലാണ്. സോ മീൻകറി രണ്ടുപേർക്ക് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം ചോറ്. ലോകത്ത് ഏറ്റവും എക്സ്പ്ലോർ ചെയ്യേണ്ട ഫുഡ് എന്ന് അവരവരെ അമ്മയുടെ ഫുഡ് തന്നെയാണ്. അതിനുശേഷമുള്ള ഏത് ഫുഡും അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് കഴിയാം. പൊളി ഫുഡാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത്, ജീവിതത്തിൽ എല്ലാവർക്കും അവരുടെ അവരുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് സ്പെഷ്യൽ. പക്ഷേ ഞാൻ, എനിക്ക് മനീഷിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ മനീഷിൻ്റെ അമ്മയുടെ ഫുഡിന് ഭയങ്കര ഒരു ഫാനാണ് കേട്ടോ. കിഡിലായിട്ട് അവർ ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ നല്ല മലയുടെ മേളയിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, സെറ്റപ്പായിരുന്നു. വിഷ്ണു കഴിച്ചു തീർന്നില്ല, ഞാൻ കഴിച്ചു. വിഷ്ണു കഴിച്ചോണ്ടിരിക്കുക, വിഷ്ണു ക്യാമറയുടെ വർക്ക് എടുത്തോണ്ടിരുന്നോണ്ട് ഇച്ചിരി സമയമെടുത്തു. സോ വിഷ്ണു കഴിച്ചോണ്ടിരുന്നായിരുന്നു. ഞാൻ ഒരു വ്യൂ കൂടെ കാണിച്ചുതരാം, ഇവിടെ നിന്നുള്ള നല്ല ഒരു വ്യൂ കൂടെ കണ്ടിട്ട് നമുക്ക് താഴോട്ട് പോകണം. ഓക്കെ, ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി ഒരു മല, മലയിൽ നല്ല കുറേ മരങ്ങൾ, എന്താ പറയുക, സൂപ്പർ വിഷ്വലാണ് ഇവിടെ. ഭയങ്കര ഭംഗിയാണ്, എൻ്റെ ഫേവററ്റ് സ്ഥലമാണ്. കൊല്ലം ജില്ലയിൽ ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്തിട്ടുള്ളതും എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ മേളിലോട്ട് കയറാൻ പറ്റും കേട്ടോ. പക്ഷേ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, ഇതിലെ കയറാൻ ഭയങ്കര പാടാണ്. ഇവിടം വരെ കയറി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ പിന്നെ അവിടം വരെ കയറുന്ന പാടാണ്. ഇനി ട്രെയിൻ, വേറൊരു ട്രെയിനും കൂടെ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് അതിൻ്റെ ഒരു ഷോട്ടും കൂടെ എടുക്കാം. ഈ ട്രെയിൻ എന്ന് പറയുന്നത് കൊല്ലത്തു നിന്ന് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. നമ്മൾ നേരത്തെ കണ്ടത് പാസഞ്ചർ ട്രെയിനാണ്. ഇപ്പോൾ വരാൻ പോകുന്നത് കൊല്ലം ചെന്നൈ എഗ്മൂർ സ്പെഷ്യൽ ട്രെയിനാണ്. അത് ഡെയിലി ഉണ്ട് കേട്ടോ ആ ട്രെയിൻ. ആ ട്രെയിൻ രാവിലെ 11:30 കൊല്ലത്തു നിന്ന് എടുക്കുന്നത്. സോ ആ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വിഷ്വൽ ഇതിൻ്റെ മേളിൽ നമുക്ക് കാണാം. അടിപൊളിയല്ലേ? സോ ഇവിടെ നിന്ന് അതിൻ്റെ വിഷ്വൽ കണ്ടാൽ സൂപ്പർ ആയിരിക്കും. ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര മേളിയിലാ നോക്കിയേ, നമ്മൾ ഒരുപാട് മേളിയിലാണ് കാണുന്നുണ്ടോ. എല്ലാത്തിൻ്റെയും ബാക്കിൽ എഞ്ചിൻ കാണും കേട്ടോ, അതാണ് ഈ റൂട്ടിലെ ട്രെയിനിൻ്റെ പ്രത്യേകത. ഫ്രണ്ടിലും ബാക്കിലും എഞ്ചിൻ കാണും.
സോ ഫ്രണ്ട്സ്, നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ടേ ഇപ്പം സമയം 2:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴേ തെന്മല ഡാമിൻ്റെ ഇവിടെയൊക്കെ പോയാലേ ശരിയാവത്തില്ല, ഭയങ്കര ചൂടാണ് വെയിൽ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇവിടെ ഒരു അരമണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം പോവാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മൾ തെന്മലയ്ക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങാം. ഓക്കെ ഗൈസ്, സോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഒതുക്കി കേട്ടാ. ഇവിടുത്തെ റെസ്റ്റ് എടുപ്പൊക്കെ കഴിഞ്ഞ് നല്ല മലയുടെ മേളിലൊക്കെ റെസ്റ്റൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഇച്ചിരി സർക്കസ് ഉണ്ട് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നേരെ തെന്മലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഭയങ്കര പാടാണ് കേട്ടോ, വലിയ കുഴിയാണ്. ഇതിലോട്ട് ഇറങ്ങി താഴോട്ട് പോകണമെങ്കിൽ ഇച്ചിരി പാടാണ്. സോ കുറച്ച് കഷ്ടപ്പെട്ട് താഴോട്ട് ഇറങ്ങാം. എന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ തെന്മല ഡാമിൻ്റെ അങ്ങോട്ട് പോകും. ഓക്കെ, നമ്മൾ വന്ന ബൈക്ക് ഇതാണ്. ഇതാണ് എൻ്റെ ബൈക്കിലാണ് വന്നത് കേട്ടോ, ടൂ വീലറിലാണ് വന്നത്. വന്നപ്പോൾ ചെറിയൊരു വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. പണി കിട്ടിയെന്ന് വെച്ചാൽ പഴയ ഹെൽമെറ്റാണ്. വണ്ടിക്ക് പണി കിട്ടിയെന്ന് വെച്ചാൽ വണ്ടിയുടെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടോ, ഡിസ്ക് ബ്രേക്കിൽ നിന്ന് ഓയിൽ ലീക്കാവുന്നു. ഡിസ്കിനകത്തുനിന്ന് ഓയിൽ ലീക്കാവുന്നു എന്തെന്നറിയാൻ പറ്റും. അതിന് കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഓയിൽ ലീക്കാവുന്ന ഇപ്പോൾ തുണിയൊക്കെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ബ്രേക്ക് കുറവാണ്. ഇപ്പോൾ നമുക്ക് തെന്മലയിലോട്ട് പോവാം. തെന്മല ഡാമിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോയിലോട്ട് ഉൾപ്പെടുത്താൻ നോക്കി നോക്കി അടിപൊളി സ്ഥലം. സ്ഥലത്തിൽ കുറേ മരത്തടികൾ കണ്ടോ, മരത്തടികൾ ഫുള്ള് നിരത്തിയിട്ടിരിക്കുന്നത്. പിന്നെ അത് അപ്പർ സൈഡ് കണ്ടോ, അപ്പർ സൈഡ് ഒരു ചെറിയൊരു മല, നല്ല അടിപൊളി ഒരു മല. ആ മലയുടെ താഴെ ഇതേപോലെ കുറേ മരത്തടിയും പിന്നെ കുറേ എരുമകളൊക്കെ ഇരുന്ന് മേയുന്നതും കാണാം കണ്ടോ. ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോൾ ഇത് കണ്ട് കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് ഒതുക്കി ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയുണ്ട്. ആ മല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ മലയും വേണ്ട കുറേ എരുമകളും കിടിലം. ഇത് നമ്മളെ തെന്മല റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഇറങ്ങി കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. തെന്മല റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരവും ഈ മലയൊക്കെ കാണാൻ പറ്റും. സംഭവം തലം കൊള്ളാം. കണ്ടോ, വലിയ വലിയ തടികൾ നിരത്തിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഫുള്ള്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ട്. നല്ല കാലാവസ്ഥ, ഇപ്പോഴത്തെ നല്ല കാലാവസ്ഥ. എന്താ പറയുക, അത്ര ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ഏരിയയിലൊക്കെ ഇനി സീസൺ ടൈമാണ്. സീസൺ ടൈമിൽ തെന്മലയിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ് കേട്ടോ. എരുമകളൊക്കെ മെയ്യുന്ന കാണാം. അടിപൊളിയല്ലേ, എന്താ പറയുക, കിടു. നമ്മളെ നാട്ടിൽ തന്നെ എന്തൊക്കെയുണ്ട് കാണാൻ, ഇതൊന്നും നമ്മൾ കാണുന്നില്ല, അതാണ് വിഷയം. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാണാൻ. നിങ്ങളൊക്കെ കാണാത്തവർ ഒരുപാട് പേരുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. എല്ലാ സ്ഥലത്തും പോകണം. നമ്മളെ നാട്ടിലുള്ള അറ്റ്ലീസ്റ്റ് നമ്മളെ നാട്ടിലുള്ള സ്ഥലങ്ങളെങ്കിലും എല്ലാവരും കാണണം, അത്രേ ഉള്ളൂ നമ്മളെ ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയൊക്കെ കണ്ടു. ഞാൻ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 15 മിനിറ്റോളം ഞങ്ങൾ ഓൾറെഡി വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു സ്ഥലത്ത് തെന്മല റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു മരത്തിൻ്റെയും എരുമകളൊക്കെ മെയ്യുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ തെന്മല ഡാമിൻ്റെ അടുത്തുള്ള കാഴ്ചകളും പിന്നെ പറ്റുമെങ്കിൽ ഉറുകുന്ന് കുരിശുമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ കൂടെ പോകണം എന്നാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ലെങ്ത് ആകുമ്പോൾ നമുക്ക് ടെൻഷനാണ്, കാരണം വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. മാക്സിമം 15 മിനിറ്റ് ഒക്കെ ആൾക്കാർ കാണത്തുള്ളൂ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ തെന്മലയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.